നിങ്ങൾ എഴുതിയെടുത്തോളി, പേനയും കടലാസും ഇല്ലെങ്കിലും മനസ്സിൽ എഴുതിക്കോളി. മുസ്ലിഉ റസൂലി, റസൂലിനെ അനുസരിച്ചവൻ ആരാ? മുസ്ലിം. റസൂലിനെ അനുസരിച്ചവൻ മുസ്ലിം. ആബിദുർ റസൂലി, റസൂലിനെ ഇബാദത്തെടുത്തവൻ ആരാ? കാഫിർ. ഹലാസ്. ആബിദുർ റസൂലി എന്നതിനെ അനുസരിച്ചവൻ എന്നർത്ഥം വെച്ചാലോ എന്ത് വരും? ആബിദുർ റസൂലി മുസ്ലിം എന്ന് വരും. അങ്ങനെ ഉണ്ടോ? ഉണ്ടാകാൻ പറ്റുമോ? വളരെ ഒരു വളരെ തെളിഞ്ഞ ഉപരിപ്ലവമായ ഒരു പച്ചപരമാർത്ഥമാണിത്. പറ്റൂല. പിന്നെ ഇതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉത്ഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ ഖുതുബയിൽ, അതിപ്രധാനമായ ആ ഖുതുബയിൽ പറഞ്ഞു, അലാ ശ്രദ്ധിച്ചോളി, ഇന്ന ശൈത്താന ഖദ യഇസ അൻ യുഅബദ ഫീ ബലദികും ഹാദാ, നിങ്ങളുടെ ഈ നാട്ടിൽ പിശാചിന് ഇബാദത്ത് എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പിശാച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. പിശാചിന് ഇബാദത്ത് ഇനി അവിടെ ഉണ്ടാവില്ല എന്ന് അറഫയിൽ വെച്ചാണ് പ്രസംഗം. അവിടെ എന്നുള്ളത് ഏതുവരെ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും ഹറമെന്ന് ആയിക്കോട്ടെ എന്നുള്ള അധികാരികളും വിശദീകരണം പോട്ടെ, ഇബാദത്ത് ഉണ്ടാവില്ല. പക്ഷെ പിശാച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവനെ അനുസരിക്കുന്നതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫീമാദൂനദാലിക താഴെയുള്ള മറ്റ് വിഷയങ്ങളിൽ എന്ന്. അപ്പൊ എന്തേ ഇപ്പൊ അള്ളാഹുവിൻ റസൂൽ പറഞ്ഞത്? ഇബാദത്ത് ഉണ്ടാകയില്ല, ഇത്താഴത്ത് അനുസരണം ഉണ്ടാകും എന്ന്. അത് ഇവർക്ക് പറ്റിയില്ല. ഇവർക്ക് അവിടെ വെറുപ്പും പ്രയാസവും തോന്നി. എന്താ വിശേഷം? ഞാൻ കണക്ക് തീർത്ത് പറയട്ടെ, അള്ളാഹുവിൻ റസൂൽ പറഞ്ഞ ഒരു വിഷയത്തിൽ വെറുപ്പ് തോന്നിയവൻ കാഫിറാകുന്നു. അതിനൊക്കെ ഇടവന്നത് എന്താ? ഇബാദത്തിന് അനുസരണമെന്ന് അർത്ഥം വെച്ചതാ. എന്തൊരു അപകടം! എന്താണ് ചെങ്കായിമാരെ ഇവർ ഇത്ര ആലോചിക്കാത്ത? എനിക്ക് വളരെ വ്യസനം തോന്നുകയാണ്, വലിയ അത്ഭുതം തോന്നുകയാണ്. പറ്റൂല. ഇവിടുന്ന് ഇങ്ങനെയാണ് തുടങ്ങിയത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുസരണം എന്നർത്ഥം വെച്ചത്. ഞാൻ ഈ കൂട്ടരുമായിട്ട് നമ്മുടെ നാട്ടിൽ ഇവർ പ്രചാരണം തുടങ്ങിയതോടുകൂടി വളരെ ലോക്യത്തിലായിരുന്നു. അതിന്റെ സ്ഥാപക അമീർ എന്റെ വളരെ സ്നേഹിതനാണ്, ചെറുപ്പം മുതൽ. ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സമുദായത്തിന്റെ ദുരവസ്ഥയെ സംബന്ധിച്ചും നേതാക്കന്മാരുടെ വീഴ്ചകളെ സംബന്ധിച്ചും സംസാരിച്ചു. ആ കൂട്ടത്തിൽ എന്റെ ബഹുമാന്യ ഗുരുനാഥൻ, അതായത് ഞാൻ തുറന്നു പറയുന്നു, എന്റെ കണ്ണുകൊണ്ട് അത്ര നല്ലൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല, ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ എന്റെ ഉസ്താദ്, നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും, കെ എം മൗലവി. അദ്ദേഹത്തെ പറ്റി അദ്ദേഹം വഴികെട്ടവനാണെന്ന് പറഞ്ഞു. ഈ പാർട്ടിയുടെ സ്ഥാപക നേതാവ് എന്താണ് സംഗതി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്നാണത്, സ്വാതന്ത്ര്യത്തിന്റെ മുമ്പാണ് ഈ സംഭാഷണം കേട്ടോ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണ നിയമങ്ങൾക്ക് കീഴടങ്ങിയാണല്ലോ അദ്ദേഹം ഇവിടെ ജീവിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണ നിയമങ്ങൾക്ക് കീഴടങ്ങൽ മനുഷ്യൻ കാഫറാവുന്ന കാര്യമാകുന്നു. ഓഹോ, അതാ വിഷയം. അദ്ദേഹം ബ്രിട്ടീഷിന്റെ ഭരണ നിയമങ്ങൾക്ക് കീഴടങ്ങിയത് നിമിത്തം അദ്ദേഹം കാഫറാണെന്ന അപ്പൊ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയല്ലേ, ഇത്ര നല്ലൊരു സ്വാലിഹായ, അള്ളാഹുവിനെ ഭയപ്പെടുത്തി ജീവിക്കുന്ന മുത്തഖിയ ഒരു മനുഷ്യൻ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെ വന്നു ഇത് എന്ന് ചോദിച്ചു. ആ ഇബാദത്തിന്റെ അനുസരണം എന്നാണ്, അങ്ങനെ വന്നതാണ്. ആഹാ, ഇബാദത്തിന് ഞാൻ ഇതുവരെ പഠിച്ച അർത്ഥം ആരാധന എന്നാണ്, അനുസരണം എന്ന അർത്ഥം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഇപ്പൊക്കൊക്കെ പറ്റിയപ്പോ എഴുതുന്നു പറഞ്ഞു. എന്നാ ഞാനാ ഒന്ന് പരിശോധിക്കട്ടെ, ഇബാദത്തിന് അനുസരണമെന്നുള്ള ഈ പുതിയ അർത്ഥം എത്രത്തോളം ശരിയാണെന്നുള്ള ഞാനും പരിശോധിക്കട്ടെ. ശരിയാണെന്ന് തെളിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളുടെ എതിർഭാഗത്തും ഉണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി പരിശോധിക്കാറുണ്ട്. ധാരാളം പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യുകയും ധാരാളം കിതാബുകൾ പരിശോധിക്കുകയും ചെയ്തു. അന്ന് കേരളത്തിലൊന്നും എവിടെയും ഇല്ലാത്ത ഒരു വലിയ ഡിക്ഷണറി, ലിസാനുള്ള അറബ് എന്ന പേര്, മുമറാബാദിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ പോയി
അത് നോക്കാം. അത്രയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ആ ഇമറാബാദിൽ പോയി നിസാറുലാർബ് നോക്കിയപ്പോ അതിൽ നിന്ന് ഒരിക്കലും ആ അർത്ഥം ശരിയാവില്ല എന്നും തെളിവ് കിട്ടി. അതിൽ പറഞ്ഞൊരു വാചകം ഞാൻ കാണാപാടാക്കിയതാണ്. ഒരു അടിമ യജമാനന് ഖിദ്മത്ത് ചെയ്താൽ, ഖിദ്മത്ത് ഇപ്പൊ എന്താ, യജമാനോട് അനുസരണല്ലേ ഖിദ്മത്ത്, അനുസരണക്കേടായിട്ടുള്ള ഒരു ഖിദ്മത്തുണ്ട്. ഖിദ്മത്ത് ചെയ്താൽ ഫലായുഖാലു അബദഹു, ഇബാദത്ത് ചെയ്തു എന്ന് പറയൂല. അതാണ് കണ്ടത്. എന്റെ യാത്ര മുതലായെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെയുള്ള എന്റെ ആ അന്വേഷണം, ആ അന്വേഷണത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ എന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന അടുത്തെത്തിച്ചു. സഹോദരങ്ങൾ, മഹാ അപകടമാണ്. അപ്പോ അനുസരണം എന്നുള്ള അർത്ഥം ഇവിടെ ഒക്കൂല. അർത്ഥം അതിനുണ്ടോ ഇല്ല എന്നുള്ള പ്രശ്നമല്ല, ഇവിടെ അത് പറ്റൂല എന്നുള്ളതാ പ്രശ്നം കേട്ടോ. അത് എങ്ങനെ നമ്മൾക്ക് ബോധ്യപ്പെടും? ഇത് തന്നെ ഒന്ന് വേറെ സ്ഥലത്തും പലരെയും അനുസരിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അർത്ഥം വെക്കാൻ പറ്റൂല, വ്യക്തമായ തെളിവാണ്. ഇനി നമ്മളൊന്ന് പരിശോധിക്കുക. ഇബാദത്തിന് അള്ളാഹുവിന് മാത്രം എന്ന്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന് പ്രബോധനം ചെയ്യാൻ വന്ന പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് ചെറിയൊരു എത്തി നോട്ടം. ഈ രംഗത്ത് ആദ്യം വന്നത് നൂഹ് നബിയാണെന്ന് കാണുന്നുണ്ട്. നൂഹ് നബിക്ക് മുമ്പ് പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ ബിംബാരാധനയ്ക്കെതിരായി പ്രസംഗിക്കേണ്ടി വന്നിട്ടില്ല. ബിംബാരാധന ലോകത്ത് തുടങ്ങിയതിനു ശേഷം അള്ളാഹു അയച്ച പ്രവാചകൻ നൂഹ് നബിയാണ്. അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ജനത ഒദ്, സുബാഅ്, യഹൂസ്, യഅൂഖ്, നസ്ർ, ഇങ്ങനെ അഞ്ച് ഔലിയാക്കന്മാർ, ഔലിയാക്കന്മാർ തന്നെ പറഞ്ഞു ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. നൂഹ് നബി വന്നിട്ട് പറഞ്ഞു പാടില്ല, ഒദ്, സുബാഅ് മുതലായവർക്ക് ഇബാദത്ത് പാടില്ല, ഇബാദത്ത് അല്ലാഹുവിന് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒദ്, സുബാഅ് മുതലായവരെ അനുസരിക്കാൻ പാടില്ല എന്നല്ല അർത്ഥം, അവർക്ക് അടിമപ്പെടാൻ പാടില്ല എന്നുമല്ല. പിന്നെയോ, ഒദ്, സുബാഅ് മുതലായവരെ ആരാധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. വേറൊന്നും അവിടെ പറ്റൂല. ഒന്ന്, പിന്നീട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഥയും കൂടി കേൾക്കുക. ഇബ്രാഹിം നബി വന്നപ്പോൾ മനുഷ്യർ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, വിഗ്രഹങ്ങൾ, ഇവയെല്ലാം ആരാധിക്കുന്നവരായിരുന്നു. ഇതൊന്നും പാടില്ല, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ആകാവൂ, നമ്മളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ആ യജമാനന് മാത്രമേ, അവനക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം സൂര്യനെയും ചന്ദ്രനെയും അനുസരിക്കാൻ പാടില്ല, സൂര്യൻ ചന്ദ്രൻ മുതലായതിനൊന്നും അടിമപ്പെടാൻ പാടില്ല എന്നല്ല. ആ രണ്ടർത്ഥം അവിടെ പറ്റൂല. ആരാധിക്കുക എന്നുള്ള അർത്ഥം തന്നെ അവിടെ ഉണ്ട്. രണ്ട്, അവിടെ വേറൊന്നും കൂടി ശ്രദ്ധിക്കാനുണ്ട്. അന്ന് അന്നത്തെ ഭരണാധികാരി ലോകത്ത് അറിയപ്പെട്ട അതിദുഷ്ടന്മാരായ താഗൂത്തുകളിൽ പ്രധാനിയായിരുന്നു നംറൂദ്. നംറൂദിന്റെ ഭരണത്തിന് കീഴിലാണ് ഈ ജനത വളരുന്നത്, ജീവിക്കുന്നത്. എന്നാൽ അത് ആ ഭരണം സംബന്ധിച്ച് എന്തെങ്കിലും ഇബ്രാഹിം നബി പറഞ്ഞതായ ഒരു റിപ്പോർട്ട് എവിടെയും ഖുർആനിൽ കാണുന്നില്ല. നേരെ മറിച്ച് ഈ ആരാധന സംബന്ധിച്ചുള്ള അതിഭയങ്കരമായ വിഷയങ്ങൾ കാണുന്നു. ഒറ്റ ഒരു തുണയില്ലാത്ത സന്ദർഭത്തിലാണ് രാജധാനിയിലെ അമ്പലത്തിൽ കയറി ചെന്നിട്ട് വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചത്. അത്ര വിപ്ലവം നടത്തിയ ഒരു പ്രവാചകനെ നമ്മൾ വേറെ അറിയുന്നില്ല. ആ വക വിഷയങ്ങളൊക്കെ ഖുർആനിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നു. നംറൂദിന്റെ ഭരണത്തിനെതിരായി നമുക്കൊരു ഹുക്കൂമത്തെ ഇലാഹി ഉണ്ടാക്കണം, അല്ലാതെ രക്ഷയില്ല എന്ന് ഇബ്രാഹിം നബി എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ വിഷയം തന്നെ അപ്രസക്തം എന്നാ ഞാൻ പറയുന്നു. പിന്നീട് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മനുഷ്യർ ലാത്ത, ഉസ്സ, മനാത്ത് മുതലായ വിഗ്രഹങ്ങൾക്കും മറ്റ് പല മഹാത്മാക്കൾക്കും ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. ഇതൊന്നും പാടില്ല, ഇബാദത്ത് അല്ലാഹുവിന് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തപ്പോൾ അതിന്റെ സാരം ലാത്തയെയും ഒന്നും ആരാധിക്കാൻ പാടില്ല, അല്ലാഹുവിന് മാത്രം ആരാധിക്കണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അനുസരണത്തിന്റെയും അടിമത്വത്തിന്റെയും വർത്തമാനം അവിടെയില്ല.
മൂന്ന് പ്രവാചകന്മാരുടെ, പ്രധാനികളായ പ്രവാചകന്മാരുടെ വിഷയത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ മറ്റെല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ തന്നെ എന്നുള്ളതിൽ യാതൊരു സംശയത്തിനും വകയില്ല. അപ്പോൾ അമ്പിയാക്കന്മാരുടെ അടുക്കൽ ഇബാദത്തിന് ആരാധന എന്നർത്ഥമല്ലാതെ അനുസരണമെന്നും അടിമത്തമെന്നും ഇവിടെ അർത്ഥമില്ല.